ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കുപ്പം. വി കെ ശ്രീകണ്ഠൻ രാജിവെച്ചതോടെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് തലമുറ മാറ്റം അനിവാര്യമാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് ബി എ തങ്ങൾ. വി കെ ശ്രീകണ്ഠൻ രാജിവെച്ചതോടെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് തലമുറ മാറ്റം അനിവാര്യമാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് ബി എ തങ്ങൾ പറഞ്ഞു. യുവാക്കൾ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ യുവാവ് എന്നതല്ല മാനദണ്ഡമെന്നും ഐഡിയോളജിയും ജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തന അനുഭവവുമാണ് വേണ്ടതെന്നും തങ്ങൾ പ്രതികരിച്ചു. യുവതലമുറക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുകയാണ്. പുതിയ തലമുറയുടെ രാഷ്ട്രീയം സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുകയാണെന്നും കെ എസ് ബി എ തങ്ങൾ പറഞ്ഞു. വെറും ഗ്രൂപ്പ് മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റം ജനങ്ങളും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് സംഭവിച്ചതും ഇത് ഈ ഗ്രൂപ്പിസത്തിലൂടെയും അതുപോലെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള അപാകത അതൊക്കെ അതിൻ്റെ പറയേണ്ട വേദികളിൽ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് അതിനുള്ള വേദികളുണ്ട്, ആ വേദികൾ അത് തീരുമാനിക്കും. അങ്ങനെ ഈ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ 53 യുവാക്കൾ പുതുമുഖങ്ങളൊക്കെ മത്സരിച്ചിട്ട് 3 മാത്രമാണ് ജയിച്ചത് കോൺഗ്രസിൻ്റെ. ബാക്കി അതിലുള്ള മുഴുവൻ ആളുകളെയും 3 മുഴുവൻ ആളുകളും പഴയ ആളുകളാണ് ജയിച്ചത്. അപ്പോൾ അതൊന്നും അല്ലതിന് മാനദണ്ഡം. ആര് ഇവിടെ മഹാത്മജിക്ക് വയസ്സായി എന്നുള്ളതുകൊണ്ട് ആ മഹാത്മാവിൻ്റെ പ്രാധാന്യം ഒന്നും കുറയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിലുള്ള പാണ്ഡിത്യം വിവരവുമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മുതലായതുപോലെ ഇതിലും പ്രായമുള്ളവർ ഇഷ്ടംപോലെയുണ്ട്. അതിൽ 70 ഒക്കെ വയസ്സായ നല്ല ബുദ്ധി കൂർമ്മയും അതുപോലെ ഈ രാഷ്ട്രീയം വിലയിരുത്താനൊക്കെ കഴിയുന്ന ആളുകളുമൊക്കെ ഉണ്ട്. അവരൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു സംഗതി മാത്രമേ പ്രായോഗികമാവുകയുള്ളൂ. അതായത് യൂത്ത് കോൺഗ്രസ് ഇന്ന് നടത്തുന്നത് പോലെയുള്ള അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെയുള്ളതൊന്നും ശരിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ഇവിടെ ബി ജെ പി ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അതിൻ്റെ നേതൃനിരയിലിരിക്കുന്നവർ മുഴുവൻ 60 മുകളിലുള്ളവരാണ്. 50 വരെ തന്നെ വളരെ കുറവാണ്. അപ്പോൾ അത് എന്നിട്ട് അപ്പോൾ വയസ്സ് നോക്കിയിട്ടാണോ ഇവിടെ ജനം ഇത് ചെയ്യുന്നത്? എന്താണ് ഐഡിയോളജി, എന്താണ് ഇവരുടെ പ്രവർത്തനം, എന്താണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്? ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയുടെ ഒക്കെ ഐഡിയോളജിയിൽ നിന്നും കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ നിന്ന് കാതലായ മാറ്റം വരികയും ഇപ്പോൾ ഈ വെറും ഫേസ്ബുക്ക് രാഷ്ട്രീയം മാത്രമായി അത് മാറുകയും ചെയ്തതിൻ്റെ ഇതാണ് യുവാക്കളിലുള്ള മൂല്യച്യുതി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവർ ഇപ്പോൾ കാണുന്ന രാഷ്ട്രീയം ഈ പൊതുവായി ഈ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം, സോഷ്യൽ മീഡിയ ഒരിക്കലും ഇന്നത്തെ കാലത്ത് മാറ്റി നിർത്താൻ കഴിയില്ല. കാലാനുസൃതമായി സോഷ്യൽ മീഡിയയെ മാറ്റി നിർത്താൻ ഇനി സാധ്യമല്ല എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കാര്യമില്ല എന്നും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള പ്രവർത്തനം നടപ്പിലാക്കണമെന്നുള്ളതും അതിൽ പറ്റിയ വീഴ്ചയൊക്കെ സ്വയം വിലയിരുത്തുകയും വെറും യുവാവായി എന്നുള്ളത് മാത്രമാണ് യോഗ്യത എന്നുള്ളത് നോക്കിയിട്ടുള്ള രീതിയിലുള്ള നേതൃസ്ഥാനവും അതുപോലെയുള്ള സ്ഥാനാർത്ഥിത്വവും ഒക്കെ നൽകുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്.